വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന EVM ചർച്ചയാവുകയാണ്. ഇത്തവണ EVM തിരിമറിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് ശതകോടീശ്വരനും എക്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഉടമയുമായ ഇലോൺ മസ്കാണ്. ഇലോൺ മസ്ക് എക്സിൽ തന്നെ ഇട്ടൊരു കുറിപ്പിൽ പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന EVM മനുഷ്യരാലും AI സാങ്കേതിക വിദ്യയാലും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ അതിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന്. ഇപ്പോൾ പെട്ടെന്ന് ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു അഭിപ്രായം EVMനെ കുറിച്ച് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ പ്യൂർട്ടോ റിക്കോയിൽ നടന്ന ഒരു EVM അട്ടിമറിയെക്കുറിച്ചുള്ള ഒരു മാധ്യമ വാർത്ത അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകനായ റോബർട്ട് കെനഡി എക്സിൽ പങ്കുവച്ചിരുന്നു. ആ റോബർട്ട് കെനഡിയുടെ എക്സ്പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇലോൺ മസ്ക് തൻ്റെ EVMനെ കുറിച്ചുള്ള സാങ്കേതിക പരിജ്ഞാനത്തിൽ ഊന്നി നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഈ അഭിപ്രായം വലിയ ചർച്ചയാകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചും ചർച്ച ട്വിറ്ററിൽ ആരംഭിച്ചു. അതിന് പിന്നാലെ ഇതിന് മറുപടിയുമായി തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇതൊരു സാമാന്യവൽക്കരണമാണ് ഒരു ജനറലൈസേഷൻ ആണ് എന്നും EVM സുരക്ഷിതമായി ഉണ്ടാക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ത്യയാണ് എന്നും ഇന്ത്യയിലെ EVMകൾ മറ്റ് നെറ്റ്വർക്കുകളുമായൊന്നും ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ അട്ടിമറി സാധ്യത ഇല്ല എന്നുമൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇലോൺ മസ്കിന് വിശദീകരിക്കുന്നത്. എന്തായാലും ഇതിന് ഇലോൺ മസ്ക് ഇതുവരെ ഒരു മറുപടി പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഈ വിഷയത്തോടെ EVM സംബന്ധിച്ച ദുരൂഹതകൾ വീണ്ടും ഉയരുകയാണ്. നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട EVM അട്ടിമറിയും തിരിമറിയെയും കുറിച്ച് നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തവണയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ശേഷവും EVMലെ പൊരുത്തക്കേടുകളെ കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2019 EVM അട്ടിമറിയെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത പൂനം അഗർവാൾ എന്ന റിപ്പോർട്ടർ തന്നെയാണ് ഇത്തവണ വയറിന് വേണ്ടി, ദ വയർ എന്ന ദേശീയ മാധ്യമത്തിന് വേണ്ടി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ദാമൻ ആൻഡ് ദിയു, ലക്ഷദ്വീപ് പോലെ ചില ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും എണ്ണിയ വോട്ടും പോൾ ചെയ്ത വോട്ടും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ്. ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ EVMൽ എണ്ണുന്ന സാഹചര്യമുണ്ടായി. ചിലയിടങ്ങളിൽ അത് 2 വോട്ടായിരുന്നുവെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ അത് 3811 വോട്ട് വരെ ആകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ചില മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് EVMൽ എണ്ണുന്നത് എന്നൊരു സാഹചര്യമുണ്ടായി. ഒരു മണ്ഡലത്തിൽ, അസമിലെ ഒരു മണ്ഡലത്തിൽ 16791 വോട്ട് അധികം എണ്ണുന്ന സാഹചര്യമുണ്ടായി എന്ന് പൂനം അഗർവാൾ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം പൂനം അഗർവാൾ ചൂണ്ടിക്കാണിച്ച ചില മണ്ഡലങ്ങളുണ്ട്. BJP നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയ ചില മണ്ഡലങ്ങൾ, ഇവിടെയെല്ലാം തന്നെ EVMൽ ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം ഒന്നെന്ന് പറയുന്നത് മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലമാണ്. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ BJPയുടെ സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് വിജയിക്കുന്നത് 48 വോട്ടിനാണ്. പക്ഷേ ഇവിടെ EVM എണ്ണിയപ്പോൾ 2 വോട്ട് അധികം വരുന്ന സാഹചര്യമുണ്ടായി. ഇതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വിശദീകരണം, അത് മോക്ക് പോളിൽ ചെയ്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാതെ പോളിംഗ് നടത്തിയത് കൊണ്ട് സംഭവിച്ചതാകാം എന്നാണ്. പക്ഷേ ജയ്പൂർ റൂറൽ സ്ഥിതി ഇതിലും വ്യത്യസ്തമാണ്. രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിൽ 852 വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കുറവായിരുന്നു. ഇവിടെ BJP ജയിക്കുന്നത് 1615 വോട്ടിൻ്റെ നിസ്സാര ഭൂരിപക്ഷത്തിനാണ്. സമാനമാണ് ഛത്തീസ്ഗഡിലെ കങ്കറിലെയും അവസ്ഥ. ഛത്തീസ്ഗഡിലെ കങ്കറിൽ 950 വോട്ടിൻ്റെ കുറവാണ് EVM എണ്ണിയപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ കുറവ് രേഖപ്പെടുത്തിയത്. അവിടെ BJPയുടെ വിജയഭൂരിപക്ഷം എന്ന് പറയുന്നത് 1884 വോട്ട് മാത്രമാണ്. UPയിലെ ഫറൂഖാബാദിലും സമാനമാണ് അവസ്ഥ. വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ 460 വോട്ട് കുറവ്. BJPയുടെ വിജയ ശതമാനം 2678 വോട്ട്. അതായത് നിസ്സാര വോട്ടുകൾക്ക് BJP ജയിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും 2019 സമാനമായി EVMലെ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് പൂനം അഗർവാൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
എന്തായാലും നമുക്കറിയാവുന്നതുപോലെ ഇ വി എമ്മിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ബി ജെ പിയുടെ സ്ഥാപക നേതാവ് കൂടിയായ എൽ കെ അദ്വാനിയാണ്. അന്ന് എൽ കെ അദ്വാനി ഇ വി എമ്മിനെതിരെ നടത്തിയ പ്രസംഗം പാർലമെന്റിലെ എക്കാലത്തെയും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നായി. അതേ ബി ജെ പി പിന്നീട് ഇ വി എം നടപ്പാക്കാൻ ഇരട്ടി ആവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്ന വസ്തുതകളാണ്. എന്തായാലും ഇപ്പോൾ ഇ വി എം വീണ്ടും ചർച്ചകളിൽ നിറയുമ്പോൾ പൂനം അഗർവാളിന്റെ വയറിലെ ഈ റിപ്പോർട്ടും വീണ്ടും ചർച്ചയാവുകയാണ്. എന്തായാലും ഇ വി എമ്മിനെ വീണ്ടും ചർച്ചകളിൽ നിരന്തര സാന്നിധ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരൻ. ഇലോൺ മസ്കിന് മറുപടിയുമായി എത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ഇനി ഇലോൺ മസ്ക് നാളെ എന്ത് മറുപടി നൽകുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.